നമസ്കാരം. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട മാമുക്കോയ മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം നമ്മുടെ ഓരോരുത്തരോടും പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിവാദം ഇനി നമ്മൾക്ക് എല്ലാവർക്കും അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കോയെ ഇത്ര കണ്ട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് മരണത്തിൻ്റെ ശേഷമാണ്. മാത്രമല്ല, ഇത്രയും സാധാരണക്കാരുടെ മനസ്സിൽ ഇടം തേടിയിട്ടുള്ള മറ്റൊരു നടൻ ഇല്ല എന്നതിൻ്റെ തെളിവായിരുന്നു. സാധാരണക്കാരൻ ഒരുപാട് ആളുകൾ ഒഴുകിയെത്തി അദ്ദേഹത്തിനോട് സ്നേഹം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് ആളുകളുടെ സ്നേഹങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രയും കണ്ട് സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾക്കെല്ലാവർക്കും കാണാൻ സാധിച്ചത്. അടപ്പം എടുത്തു പറയേണ്ടത് മറ്റൊന്നുമല്ല, നമുക്കറിയാം പ്രശസ്തരായ പല ആളുടെയും ഒരുപാട് നമ്മളിലേക്ക് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന, ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ മക്കളാണ് പലപ്പോഴും അവരുടെയൊക്കെ പേരുദോഷം വരുത്തുന്നത്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കയുടെ മക്കളുടെ മരണത്തിന് ശേഷമാണ് പല ആളുകളും അദ്ദേഹത്തിൻ്റെ മക്കളെ പോലും കാണുന്നത്. പല ഇൻ്റർവ്യൂകളിലും അവരുടെ മക്കളെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ വാചാലനായിട്ടൊന്നും എനിക്കത്ര മക്കളുണ്ടെന്ന് മാത്രമേ പറയാറുള്ളൂ. പല ഇൻ്റർവ്യൂകളിലും ഇവരൊന്നും കാണിക്കാറുമില്ല. മക്കളെ പറ്റി പുകയറ്റി പറയുകയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മളിതുവരെ കേട്ടു പോലുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വിവാദമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മോനൊക്കെ വന്ന് നമ്മുടെ ഓരോ മാധ്യമങ്ങളോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാമുക്കോയ എന്ന പ്രിയ കലാകാരൻ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എത്ര അച്ചടക്കത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ്, എങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ ഓരോ അച്ഛന്മാർക്കും അഭിമാനമാകുന്ന, നമ്മളൊക്കെ മക്കൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഓരോ അച്ഛന്മാരും ഇന്ന് ആ മകനെ കണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? അത്രയും സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ ഉപ്പ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ എനിക്കറിയാം, ഞാൻ നേരിട്ടുണ്ടായിരുന്നു ആ മരണ വീട്ടിൽ, കാരണം അത്രയും ബന്ധമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മാമുക്കോയെക്കുറിച്ച്. മാമുക്കോയോട് മയത്തെടുക്കുന്ന വരെ എനിക്കുണ്ടായിരുന്നു, കാരണം ആളുകൾ ഒഴുകി എത്തിയിട്ട് ഒരു അരമണിക്കൂർ മുമ്പേ അവിടെ പല ആളുകളും, പ്രത്യേകിച്ച് ഒരു വ്യക്തി അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് മാറിത്തരണം, കാരണം നമുക്ക് ഇന്നിന്ന സമയം കൊണ്ട് നമുക്ക് മയത്തെടുക്കേണ്ടതാണ്, ഒന്ന് മാറിത്തരണം എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും മാറി കൊടുക്കാൻ സാധിക്കുന്നില്ല. അത്രയും ആള് ഗേറ്റ് പൂട്ടിയ ശേഷം ഗേറ്റ് പോലും തുറന്നിട്ട് ആളുകൾ വന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം മയത്തെടുക്കാൻ സമയം വൈകുന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മോൻ വന്ന് നിങ്ങളൊന്ന് മാറിത്തരെന്ന് പറയേണ്ടി വന്നത്. അദ്ദേഹം അതിന് മാപ്പ് പറഞ്ഞു. അതോടൊപ്പം തന്നെ മറവ് ചെയ്തപ്പോൾ ഈ ക്യാമറയും പിടിച്ച്, മൊബൈൽ ക്യാമറയും പിടിച്ചിട്ട് ഒരുപാട് ആളുകൾ അവിടെ നിന്നിട്ട് അവസാനം നമുക്ക് 3 പൊടി മണ്ണിടുന്നത് വരെ ആ സമയത്ത് വരെ അവസരം കൊടുക്കാന്നപ്പോൾ അദ്ദേഹം ആ ക്യാമറ ഒന്ന് പിടിച്ചു, അവരോട് മാപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള പല നടന്മാരും വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടായപ്പോൾ അവരെല്ലാം മേൽ വിളിച്ചിട്ടുള്ള കുടുംബത്തിനും ആർക്കും പരാതിയില്ല. അവർ പ്രിയപ്പെട്ട മമ്മൂക്ക ഉംറ ചെയ്തുകൊണ്ട് ഉംറക്ക് പോയിരിക്കുകയാണ്, മോഹൻലാൽ ജപ്പാനിലാണ്, വിജയവേട്ടം പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും വിവാദം നിങ്ങൾ അടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആരും പരിഭവമില്ല, പരാതിയില്ല. മാത്രമല്ല വന്നിട്ടുള്ള ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ അദ്ദേഹം ഓരോരുത്തരും എടുത്തു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മകക്കുളിട്ട് ഇപ്പം ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഇപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ വളർത്തിയിട്ടുള്ളതൊക്കെ പറയുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നും. നമുക്ക് മാത്രമല്ല, നമുക്ക് പറയല്ലോ നമ്മൾ രോമാഞ്ചമുണ്ടായി, നമ്മൾ രോമെടുത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും വളരെ സ്നേഹത്തോടു കൂടി നമ്മളെല്ലാവരേക്കും നമ്മുടെയൊക്കെ മക്കൾ ഇങ്ങനെ ആയിരിക്കണം, വളരേണ്ടത് എന്ന് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ആ സ്നേഹപ്രകടനം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഉപ്പാക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്ത തെറ്റിന് അദ്ദേഹം മാപ്പ് പറയുക, അതാണ് നല്ല അച്ഛൻ്റെമാരായി തീർന്നതിൻ്റെ ഉദാഹരണമാണ്, നല്ല കുടുംബമാണ്. ഓരോരുത്തരെയും, പോലീസ് ഓഫീസേഴ്സിനും അതുപോലെ തന്നെ വന്നിട്ടുള്ള സാധാരണക്കാരുടെ എല്ലാവരോടും ഓരോരുത്തരുടെയും ആ സ്നേഹപ്രകടനം, ആ നന്ദിയും
ഒക്കെ അദ്ദേഹം പറയുമ്പോൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരോടും നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാമുക്കയുടെ മക്കൾക്ക് ഇനിയും ഒരുപാട് ദീർഘായുസ്സും ഈ ഐക്യവും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ജാഫർ പുള്ളഞ്ചേരി.